ഹായ് ഹലോ നമസ്കാരം അമൃതാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ റെസിപ്പിയാണ് വാളമീൻ വെച്ചിട്ട് ഒരു വാളമീൻ പറ്റിച്ചത് അതാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത് അതിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ആദ്യം ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഡ്രൈ ആയിട്ടുള്ള പാത്രമാണ് അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഞാനൊരു 7 teaspoon ചേർത്ത് കൊടുക്കുകയാണ് 7 teaspoon എന്ന് പറയുമ്പോൾ ഒരുപാട് എരിയാണോ എന്ന് വിചാരിക്കണ്ട എരിവ് കുറവുള്ളതാണ് പിരിയമുളകും സാദാ മുളകും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് എരിവൊന്നും അധികം ഉണ്ടാവില്ല ഇനി ഇതിൻ്റെ കൂടെ 2 teaspoon മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് കണ്ടോ ഞാൻ വാങ്ങിച്ച സ്പൈസ് റാക്കിലെ പീസസാണ് വളരെ കൺവീനിയൻ്റ് ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ പാക്ക് ഇതിൻ്റെ ഡിസൈന് ഇത് ഞാൻ നേരത്തെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്ന് കണ്ടു നോക്കാം ഇത് 2 പൊടിയും കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം സിമ്മിൽ വെച്ചിട്ട് പൊടി മൂക്കും വേണം എന്നാൽ കളർ മാറാനും പാടില്ല ആ തരത്തിലൊന്ന് ചൂടാക്കിയെടുക്കാം ഒരു മിനിറ്റ് ഇനി താഴെ ചൂടാക്കിയാൽ മതിയാകും ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഇത്രയും മതിയാകും ഇത് കണ്ടില്ലേ കളറൊന്നും മാറിയിട്ടില്ല പക്ഷെ നല്ല മണം വരുന്നുണ്ട് മൂത്തതിൻ്റെ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ റെസിപ്പി എനിക്ക് എൻ്റെ അനിയത്തി പറഞ്ഞു തന്നാണ് ഞാൻ വെച്ച് നോക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അതാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് നമുക്കിത് മാറ്റിവെക്കാം മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ 2 tablespoon തേങ്ങ ഇട്ട് കൊടുക്കാം ആദ്യം വളരെ കുറച്ച് തേങ്ങ മതി ഈ കറിക്ക് തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ ഒരു വലിയ സൈസ് നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളി അതുകൂടി ഇട്ട് കൊടുക്കാം ഈ കറിക്ക് കുറച്ച് പുളി മുന്നിട്ട് നിൽക്കണം അതാണ് ടേസ്റ്റ് പിന്നെ ഇത്രയും ചെറിയ ഉള്ളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു 20 എണ്ണം ഉണ്ട് ഇത് ചെറിയ ഉള്ളി എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ് ഇത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കി മാറ്റി വെച്ചിരുന്ന പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അത് ഒരു 1/2 teaspoon മതിയാകും ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല പോലെ അരഞ്ഞു പോകണ്ട പരുപരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി അരച്ചെടുത്തിട്ട് ഞാൻ ആ പാകം കാണിച്ചു തരാം ഞാനിതൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഒരു 1/2 cup വെള്ളം ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം മീനിൻ്റെ മസാല നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞു പോയിട്ടില്ല കുറച്ച് പരുപരിപ്പായിട്ടാണ് ഇരിക്കുന്നത് ഈ പരുവത്തിൽ മതി സാധാരണ എല്ലാവരും മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത് മൺചട്ടിയാണ് എടുക്കാറ് ഞാനും അതെ പക്ഷേ ഈ ഒരു കറിക്ക് ഫ്ലാറ്റായിട്ടുള്ള ബോട്ടമാണ് നല്ലത് പരന്ന അടിയുള്ള പാത്രമാണ് ഇതിന് നല്ലത് കാരണം നമ്മൾ വറ്റിച്ചാണ് എടുക്കുന്നത് അപ്പം ചുരുങ്ങിയ പാത്രമാണ് അടി റൗണ്ടായിട്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതാണ് ഞാനിപ്പോൾ സ്റ്റീൽ പാത്രം എടുത്തിരിക്കുന്നത് ഇത് ഞാനിപ്പോൾ തീ കത്തിച്ചിട്ടില്ല നമുക്ക് ആദ്യം പാത്രത്തിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വാളമീൻ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ് ഇതൊരു 12 കഷ്ണമുണ്ട് ഇത് ഇട്ട് കൊടുക്കാം ഇത് കഴുകുന്ന സമയത്ത് ഈ സൈഡിലിരിക്കുന്ന എനാമലൊക്കെ നല്ലപോലെ പോകാൻ ശ്രദ്ധിക്കണം ചുണ്ണാമ്പ് നല്ലപോലെ ഉരച്ച് കഴുകി എടുത്തു വെച്ചിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് 1 teaspoon ഉപ്പാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് കല്ലുപ്പാണ് മിക്സിയുടെ ജാർ കഴുകിയ വെള്ളമാണ് ഇതൊരു 1/4 cup ഉണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം നോക്കിയിട്ട് ചേർത്താൽ മതി ഞാനിപ്പോൾ 1/4 cup ചേർക്കുന്നു എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഈ മിക്സ് ഒന്ന് യോജിപ്പിച്ച് വെക്കാം ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം നമ്മൾ വെള്ളം കുറച്ച് വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ ഹൈ ഫ്ലെയിം വേണ്ട മീഡിയം ഫ്ലെയിം മതിയാകും ഇതൊന്ന് 1-2 minutes അടച്ചു വെച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് നോക്കാം 1-2 minutes ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒരു സ്പൂണൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇട്ട് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ പൊടിയും പതുക്കെ ഒന്ന് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി ഈ സ്റ്റേജിൽ നമുക്ക് 1 തൊണ്ടൻമുളക് 4 കീറിയതും ഒരു ചെറിയ തക്കാളി എടുത്തിട്ട് ഇതേപോലെ നീളത്തിന് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനലാണ് ഇതിന് പച്ചക്കറിയോ അല്ലെങ്കിൽ വേറെ മുരിങ്ങിക്ക മാങ്ങ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല തക്കാളി ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി അതേപോലെ തൊണ്ടൻമുളക് ഇതിൻ്റെ കൂടെ തന്നെ 1 2 കറിവേപ്പില ചെറുതായിട്ട് കയ്യിൽ ഇങ്ങനെ ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇത് കണ്ടോ 10-20 ഉലുവ ഉണ്ടാവും അതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും നമ്മൾ ഇതുവരെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല ഇതിൽ ഒരു 1 tablespoon വെളിച്ചെണ്ണയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതുപോലെ ഒന്ന് പാത്രം ചുറ്റിച്ചു കൊടുക്കാം ഇപ്പം നല്ലപോലെ തിളച്ച് നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് 1-8 minutes ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിനി തീ സിമ്മിലാക്കി കൊടുക്കാം എന്നിട്ട് ഇത് തുറന്ന് തന്നെ ഇരിക്കട്ടെ 1-5 minutes കഴിഞ്ഞ് വീണ്ടും നോക്കാം 1-2 minutes കൂടി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിപ്പുളിയൊക്കെ മതിയോ എന്നൊന്ന് ചെക്ക് ചെയ്യാം ചെറിയ ഉപ്പിൻ്റെ കുറവുണ്ട്
കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇടയ്ക്ക് ചുറ്റിച്ച് കൊടുക്കാൻ മറക്കണ്ട, കഷ്ണങ്ങൾ അങ്ങനെ തന്നെ അടിയിൽ ഉറഞ്ഞു പോകും, ചട്ടിയായിട്ട് ഒട്ടിപ്പോകും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. സിമ്മിൽ തന്നെ ഇരിക്കട്ടെ കുറച്ച് സമയം കൂടി. ഇടയ്ക്ക് മീൻ കഷ്ണങ്ങളുടെ പുറത്ത് ഇങ്ങനെ ചാറ് കുറച്ച് എടുത്ത് ഇട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാര്യം നമുക്ക് തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാണ്, പൊടിഞ്ഞു പോകും ചാറില്ലാത്തത് കൊണ്ട്. ചാറിങ്ങനെ ഇതിൻ്റെ പുറത്തൊന്ന് ഇട്ടിച്ചു കൊടുക്കാം. നമ്മുടെ വാളമീൻ പറ്റിച്ചത് അല്ലെങ്കിൽ വറ്റിച്ചത് എങ്ങനെ വേണമെങ്കിൽ പറയാം, റെഡിയായിട്ടുണ്ട്. കണ്ടോ എണ്ണയൊക്കെ ഇങ്ങനെ പുറത്ത് തെളിഞ്ഞ് നിൽക്കുന്നുണ്ടോ? ഈ പരുവത്തിൽ വേണമെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ചാറ് വരണമെങ്കിൽ അങ്ങനെയാകാം. ഇതുണ്ടോ, ഇത്ര കുറച്ചുകൂടി ചാറ് എല്ലാം ഉണ്ട്. വേണമെങ്കിൽ അതും കൂടി വറ്റിച്ചിട്ട് എടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം എന്ന് മാത്രം ശ്രദ്ധിക്കണം, അടിയിൽ പിടിക്കാതെ നോക്കണം. ഞാൻ എന്തായാലും കുറച്ച് സമയം കൂടി വെച്ചിട്ട് കുറച്ചുകൂടെ ചാറ് വറ്റിച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ കറി നല്ല പോലെ വറ്റി പാകമായിട്ടുണ്ട്, ചാറൊന്നും വളരെ കുറച്ചൊക്കെ ഉള്ളൂ. കഷ്ണങ്ങളിലിങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും അവസാനം നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയുടെ ഫ്ലേവർ നല്ലതാണ് ഏറ്റവും അവസാനം ചേർക്കുന്നത്, എല്ലാവർക്കും അറിയാം. കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നു. തീ ഓഫ് ചെയ്യാം. കഷ്ണങ്ങളൊന്നും അടിയിൽ പിടിച്ചിട്ടില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നല്ല പൊന്നിയൊരു ചോറിൻ്റെ കൂടെ ഈ മീൻ വെച്ച് ഞാൻ കഴിക്കാൻ പോവാണ്. എന്താ, കഷ്ണങ്ങളൊന്നും അടിയിൽ പിടിച്ചിട്ടില്ല, പൊട്ടിയിട്ടൊന്നുമില്ല. ഇതുപോലെ ഷാർപ്പായിട്ടുള്ള ചട്ടുകമോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കറി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് ചാറും ഇത്രയും ചോറുമായിട്ട് കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്നറിയോ? വെറുതെ പറയല്ല, ഞാൻ ഒരു ഉരുള കഴിച്ച് കാണിച്ചു തരാം. ഈ മീന് ഇന്ന് തന്നെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് നാളെ എടുത്ത് കഴിക്കുന്നതായിരിക്കും. പാത്രപാകമാകണം എന്നൊക്കെ പറയാറില്ലേ പണ്ടത്തെ ഒരു, അതേപോലെ നല്ല പോലെ ഒരു ദിവസം ഇരുന്ന് പാത്രപാകം ആയതിനു ശേഷം കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. എന്നാലും എനിക്കിന്ന് കൊതിയാണ്, ഞാനിന്ന് കഴിക്കുന്നു. നല്ല ചൂടുണ്ട്, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം. ഒന്നും പറയാനില്ല, ഈ ഒറ്റ കറി മതി ഒരു പ്ലേറ്റ് ചോറ് കാലിയാകാൻ. കണ്ടല്ലോ ഇതിൻ്റെ രീതിയൊക്കെ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.